വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് കേസിൽ CPIMനെ വീട്ടിലാക്കി വീണ്ടും സൈബർ പോരാട്ടം. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സർവകലാശാല സിൻഡിക്കേറ്റ് അംഗവുമായ KH ബാബുജാനെതിരെ വീണ്ടും ചെമ്പട കായംകുളത്തിന്റെ FB പോസ്റ്റ്. SFI നേതാവ് നിഖിൽ തോമസിനെ സഹായിച്ചത് ബാബുജാനാണെന്നാണ് പ്രധാന ആരോപണം. FB അക്കൗണ്ടുകൾക്കെതിരെ CPIM കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. അതേസമയം കേസിലെ രണ്ടാം പ്രതി അബിൻ സിരാജിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. KH ബാബുജാനെ ഉന്നം വെച്ചാണ് ഇത്തവണ ചെമ്പട കായംകുളത്തിന്റെ FB പോസ്റ്റ്. മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞ ബാബുജാൻ ആട്ടിൻ തോലിട്ട ചെന്നായിയാണ്. സർവകലാശാലയിൽ നിന്ന് നിഖിലിന് തുല്യതാ സർട്ടിഫിക്കറ്റ് കൊടുത്തതും കോളേജ് മാനേജറെ ഭീഷണിപ്പെടുത്തി നിഖിലിന്റെ അഡ്മിഷൻ തരപ്പെടുത്തിയതും CPIM പാർട്ടി ഓഫീസ് അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിഖിലിനെ നിയോഗിച്ചതും ബാബുജാനാണെന്നാണ് പോസ്റ്റിലെ ആരോപണങ്ങൾ. നിഖിലിന്റെ ഫോൺ കണ്ടെത്തിയാൽ കള്ളത്തരങ്ങൾ പുറത്താകുമെന്നും പോസ്റ്റിൽ പരാമർശമുണ്ട്. എന്നാൽ ആരോപണങ്ങൾ ബാബുജാൻ നേരത്തെ തന്നെ നിഷേധിച്ചിരുന്നു. അതേസമയം വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ നിഖിലിന് പുറമെ അബിൻ സി രാജ് മറ്റാർക്കെങ്കിലും വ്യാജ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് നൽകിയ പാലാരിവട്ടത്തെ ഏജൻസി ഉടമയെയും പോലീസ് പ്രതി ചേർത്തേക്കും. ഒളിവിൽ കഴിയുന്ന ഇയാളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അബിൻ സി രാജിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം ഇയാൾക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷയും നൽകും. 24 ആലപ്പുഴ.